ഹായ് ഫ്രണ്ട്സ്, യെസ് ആൻഡ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഈസി ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. യോക്ക് ഡിസൈൻ ആണ് കേട്ടോ. നെക് ടു യോക്ക് വരെയും കവറായി വരുന്ന രീതിയിലുള്ള വർക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പാറ്റേൺ വരുന്നത് ഇതാണ്. ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു വൈഡ് യൂനെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് താഴത്തേക്ക് നമ്മുടെ യോക്ക് വരെയും, അതായത് യോക്ക് ഒരു 14 ഇഞ്ചസ് ആണെങ്കിൽ 14 ഇഞ്ചസ് വരെയും ഇവിടെ വരെ മാർക്ക്. നമുക്കിവിടെ എക്സാമ്പിൾ 14 ഇഞ്ചസ് ഇവിടെയാ വരുന്നതെന്ന് വെച്ചാല് ഇവിടെ വരെയും ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 1.5 അല്ലെങ്കിൽ 1.5 ഇഞ്ച് വേണം കേട്ടോ. 1.5 ടു 1.5 ഇഞ്ച് വരെയുള്ള ലൈൻ നമുക്ക് വരയ്ക്കാം ഓരോ ലൈനും തമ്മിൽ. കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ യോക്കിൽ ഫുൾ നമ്മുടെ ഷോൾഡർ പോർഷൻ വരെയും ഇതുപോലെ തന്നെ നമ്മൾ ലൈൻ കൊടുത്ത് പോവുക. 1.5 ഓർ 1.5, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് ലൈൻ വരച്ച് പോവുക. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 2 ബീഡ്സ് ആണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ വരുന്നുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഞാൻ ലൈൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വി പോലെ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫുള്ള് കൊടുത്തുകൊണ്ട് പോകേണ്ടത് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് നമ്മൾ കൊടുക്കുന്നത് 2 ബീഡ് ആന്റി ഗോൾഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സിൽവർ കളർ 2 ബീഡ്സ് ആണ് കേട്ടോ. ഈ രണ്ട് 2 ബീഡും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി വർക്കാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു വർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഈ ഒരു വർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പാറ്റേൺ വരച്ച് കാണിച്ചു തരുവാണ്. നേരത്തെ ഇട്ട വീഡിയോയിൽ നമ്മൾ പാറ്റേൺ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെയ്തു പോവുകയാണ് ചെയ്തത്. അത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന ഡ്രസ്സിലാണ് വർക്ക് ചെയ്തത്. ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ അരി സ്റ്റാൻഡിലാണ് ഈ വർക്ക് ഞാൻ ചെയ്യുന്നത്. നെക്ക് ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് മെറ്റീരിയലിലാണ് നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ രണ്ട് സൈഡും 2 ബീഡ് ബി തിരിച്ചിടും പോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അത് മാത്രമല്ല, നമ്മൾ മെറ്റീരിയലിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, ഇതുപോലെ ഞാൻ മെറ്റീരിയലിലും അതുപോലെ ഒരു 1.5 അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും വരച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ബീഡ് വെക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ബീഡ് ഏതാണെന്ന് നോക്കാം. കണ്ടല്ലോ, ഇത് 2 ബീഡ്സ് ആണേ. കണ്ടോ, ഇതുപോലെയുള്ള 2 ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. സിൽവർ കളറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലുള്ള ആന്റി ഷെയ്ഡിലുള്ള 2 ബീഡ്സ്. രണ്ടും സെയിം ലെങ്ത് ആണ് കേട്ടോ. ഒരേ ലെങ്തിൽ വരുന്ന 2 ബീഡ്സ് ആണ് രണ്ടും എടുത്തിരിക്കുന്നത്. ഈ രണ്ട് മെറ്റീരിയൽ മാത്രം മതി നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സെയിം ത്രെഡ്, നോർമൽ സ്വിംഗ് ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം വീഡിയോ, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ സെൻറ്ററിലൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടില്ല. ആ ലൈൻ നമുക്ക് വേണ്ട. നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ രണ്ട് സൈഡുള്ള ലൈനില്ലേ, മേളിലോട്ട് വരുന്ന വി തിരിച്ചിട്ടേക്കുമ്പോൾ ലൈൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് നമുക്ക് വേണ്ടത് ഗോൾഡും, മറു സൈഡ് നമുക്ക് വേണ്ടത് സിൽവറും ആണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ സിൽവർ ബീഡ് വെച്ച് പോവാം. 2 ബീഡാണ് കേട്ടോ. ഇതുപോലെയാണ് ചെയ്ത് പോരേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് നമ്മൾ ആന്റി 2 ബീഡ്സ് ആണേ.
ഓക്കെ കണ്ടോ. അപ്പൊ ഇതുപോലെയാണ് ചെയ്ത് പോരേണ്ടത്. ചെറിയൊരു ചെരുവ് കൊടുത്ത് വേണം ചെയ്യാൻ. ഒരു സൈഡ് ഫുള്ള് നമുക്ക് സിൽവർ കളർ ടൂ ബീഡ്സ്, ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ആന്റി കളർ ടൂ ബീഡ്സ്. ഇത് തന്നെയാണ് നമുക്ക് ഈ ലൈൻ ഫുള്ളും ചെയ്ത് പോരേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ചെയ്യുക. ഒട്ടും ഗ്യാപ്പ് വരാതെ നമ്മുടെ ടൂ ബീഡ്സ് എല്ലാം അത്യാവശ്യം നല്ല അടുപ്പിച്ച് തന്നെ ചെയ്ത് പോരുക കേട്ടോ. ഇത് തന്നെയാണ് നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. ഒരു വെറൈറ്റി ഡിസൈനാണ്, വളരെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. നമ്മളൊരു ഒന്നേകാൽ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിലൂടെ ലൈൻ വരയ്ക്കുക. ഓപ്പോസിറ്റ് സൈഡ് ഒരു സൈഡ് നമ്മൾ ആൻറ്റി കളർ ടൂ ബീഡ്സും മറ്റേ സൈഡ് സിൽവർ കളർ ടൂ ബീഡ്സും വെച്ച് ചെയ്ത് പോരും കേട്ടോ. ഒരു ചെറിയൊരു ചെരുവ് കൊടുത്ത് മാത്രം ചെയ്ത് പോകും, ഒരു വി ഷേപ്പ് പോലെ കേട്ടോ. വളരെ ഈസിയാണ്, ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ് എൻ ക്രിയേഷൻസ് ബൈ ദാഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.